നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഐ പി എല്ലിൻ്റെ ആവേശത്തിലേക്ക് ക്രിക്കറ്റ് ലോകവിധ എത്തിക്കഴിഞ്ഞു. ടെസ്റ്റ് വരെ അവസാനിച്ചു. ഇനി ഐ പി എല്ലിനായിട്ടുള്ള കാത്തിരിപ്പാണ്. 22-ാം തീയതി CSK RCB നേരിട്ടുകൊണ്ടാണ് ഇത്തവണത്തെ ഐ പി എല്ല് ആരംഭിക്കുന്നത്. പക്ഷേ ഐ പി എൽ അടുക്കും തോറും താരങ്ങളുടെ പരിക്കും മറ്റു പ്രശ്നങ്ങളുമൊക്കെ ടീമുകളെ വലയ്ക്കുന്നുണ്ട്. CSK ഇപ്പോൾ ശരിക്കും ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ട ചില കൺസേൺസ് ഉണ്ട്. ഒന്ന് ഡെവൺ കോൺവോയുടെ കാര്യമാണ്. നമ്മളത് നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതായിരുന്നു. ഡെവൺ കോൺവോയ്ക്ക് തമ്പിന് ഓപ്പറേഷൻ, അതുകൊണ്ട് അദ്ദേഹത്തിന് മെയ് മാസത്തിൻ്റെ തുടക്കം വരെയെങ്കിലും ഐ പി എല്ലിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ പ്രധാനപ്പെട്ട ഭാഗം മത്സരങ്ങൾ കഴിഞ്ഞു പോകും. അത് CSK വലിയ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം പോയ സീസണിലൊക്കെ മിന്നുന്ന പ്രകടനം നടത്തിയ താരമാണ് ഡെവൺ കോൺവോയ്. കഴിഞ്ഞില്ല. കഴിഞ്ഞ സീസണിൽ അവർക്കായിട്ട് മികച്ച പ്രകടനം നടത്തിയ മറ്റൊരാളുണ്ട്, ശ്രീലങ്കയുടെ പേസ് ബോളർ, യുവ പേസ് ബോളർ പതിരാന. പതിരാനക്ക് ഇപ്പോൾ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ. അദ്ദേഹം കഴിഞ്ഞ മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് ശ്രീലങ്കയുടെ ബംഗ്ലാദേശിനെതിരെയുള്ള T20 പരമ്പരയിലെ അവസാന മത്സരം അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നില്ല. പരിക്കായിരുന്നു കാരണം. രണ്ടാമത്തെ മത്സരത്തിനിടക്കാണ് അദ്ദേഹത്തിന് പരിക്ക് പറ്റിയത്. അദ്ദേഹത്തിൻ്റെ കോട്ട കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കളിയിൽ. 3.4 ഓവർ മാത്രമാണ് ബോൾ ചെയ്തത്. 2 ബോള് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും അദ്ദേഹത്തിന് പരിക്കുണ്ട്. ശ്രീലങ്ക ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നത് Grade 1 ഹാംസ്ട്രിങ് സ്ട്രെയിൻ ആണ്. ടിപ്പിക്കലി ഇത് ശരിയാവാൻ 1-ോ 2-ോ ആഴ്ച കുറച്ച് ദിവസങ്ങൾ എടുക്കും എന്നുള്ളതാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ഐ പി എല്ലിലെ ആദ്യത്തെ 1-ോ 2-ോ മത്സരങ്ങൾ പതിരാനക്ക് നഷ്ടമാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് സൂചനകൾ. കഴിഞ്ഞില്ല, നമുക്കറിയാം ശിവൻ ഡ്യൂബക്ക് രഞ്ജി ട്രോഫിക്കിടെ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അതും ഒരു കൺസേൺ ആയിട്ട് നിൽക്കുകയാണ് CSKയുടെ കാര്യത്തിൽ. ഏതായാലും ഇഞ്ചുറി ഇത്തവണ CSKയെ വല്ലാതെ വലയ്ക്കുമോ? കാത്തിരിക്കാം കൂടുതൽ അപ്ഡേറ്റുകൾക്കായി. വീഡിയോ സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ഉണ്ടാകാം.